നമസ്കാരം. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ചൂടിയേറിയ വാർത്ത. മധ്യപൂർവദേശത്ത് യുദ്ധകാഹളം മുഴങ്ങുന്നു. അവിടെ വളരെ വലിയ യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ വലിയ പിരിമുറുക്കം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു. 1400 മിസൈലുകളാണ് അങ്ങോട്ട് വിട്ടത്. ഇസ്രായേലിന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർ മരണപ്പെടുകയും അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ജനം പരിഭ്രാന്തിയിലാണ്. നമ്മൾ ഈ യുദ്ധത്തെ നോക്കിക്കാണുന്നത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ചില മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ടോ, അതല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടോ ഒക്കെയാണ്. കാരണം അങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് എല്ലാ മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത വരുന്നത്. സംഭവം സത്യവുമാണ്. ഇസ്രായേലും ഇറാനും തമ്മിൽ പ്രശ്നമുണ്ട്. ഇസ്രായേലും ഹെസ്ബുള്ളയും തമ്മിൽ പ്രശ്നമുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിൽ പ്രശ്നമുണ്ട്. ഇസ്രായേലും ലെബനോനും തമ്മിൽ പ്രശ്നമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലുമായിട്ടാണ് എല്ലാവർക്കും പ്രശ്നം, അല്ലെങ്കിൽ ഇസ്രായേലിന് എല്ലാവരുമായിട്ടും പ്രശ്നമാണ്. മധ്യപൂർവദേശത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളോടും ഇസ്രായേലിന് പ്രശ്നമാണ്. എന്നാൽ ഇസ്രായേലിന് പ്രശ്നമില്ലാത്ത ചില രാജ്യങ്ങളുണ്ട്. UAE പ്രശ്നമില്ല, ഖത്തറുമായിട്ട് പ്രശ്നമില്ല, സൗദി അറേബ്യയുമായിട്ട് പ്രശ്നമില്ല, ഒമാനുമായിട്ട് പ്രശ്നമില്ല. കാര്യമെന്താണ്? ഈ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയെയും ഇസ്രായേലിനെയും അക്ഷരം പ്രതി അനുസരിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അവരുടെ നിയമങ്ങൾ യാതൊരു മടിയുമില്ലാതെ നടപ്പിലാക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയുണ്ടോ അവിടങ്ങളിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ആജ്ഞ അനുസരിക്കുന്നവരെ തങ്ങൾ സംരക്ഷിക്കും, തങ്ങളുടെ ആജ്ഞ അനുസരിക്കാത്തവരെ തങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നുള്ള ഒരു ധാർഷ്ട്യം ഈ രാജ്യങ്ങൾക്കില്ല. അതായത് അമേരിക്കയ്ക്കോ ഇസ്രായേലോ ഇല്ല, മറിച്ച് അവരെ കൊണ്ട് ഈ കൊള്ളരുതാഴികൾ ചെയ്യിക്കുന്ന മാഫിയകൾക്കുണ്ട്. നമ്മൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇതൊരു മതപരമായ വിഷയമോ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമോ അല്ല, മറിച്ച് ഇത് രാജ്യാന്തര മാഫിയകളുടെ വ്യാപാര താല്പര്യപ്രകാരമുള്ള ഹീന പ്രവൃത്തി മാത്രമാണ്. എങ്ങനെയാണ് ഈ വമ്പൻ കോർപ്പറേറ്റുകൾ ബിസിനസ് പിടിക്കുന്നത്, എങ്ങനെയാണ് അവർ പണമുണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളധികം ഒന്നും ചിന്തിക്കാറില്ല. അമേരിക്ക, ഇസ്രായേൽ എന്നീ പറയുന്ന രണ്ട് രാജ്യങ്ങളെ പിന്നിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്ന വമ്പൻ ശക്തികളാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അമേരിക്ക ആര് തന്നെ ഭരിച്ചാലും, ഇസ്രായേൽ ആര് തന്നെ ഭരിച്ചാലും ശരി, അവിടെ നടക്കുന്ന ഭരണം ഈ മാഫിയകളുടെ ഭരണമായിരിക്കും. നിങ്ങൾക്കറിയാം, അമേരിക്ക ഒരിക്കൽ ഇറാഖിലേക്ക് അധിനിവേശം നടത്തി. അമേരിക്ക എന്തിനാണ് ഇറാഖിലേക്ക് പോയത്? ഇറാഖിനെ നന്നാക്കാനാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നന്നാക്കാനാണോ? ഒരിക്കലുമല്ല, അവർക്ക് സ്വയം നന്നാകാനാണ്. അത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് നന്നാകാനല്ല, മറിച്ച് അമേരിക്കയെ കൊണ്ടത് ചെയ്യിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് നന്നാകാനാണ്. അമേരിക്കയുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റുകളുടെ പക്കലുള്ള സമ്പത്താണ്. അപ്പോൾ ഇറാഖിൽ നിന്നും എണ്ണ അടിച്ചു മാറ്റാൻ വേണ്ടി, അതായത് ഓയിലിൽ വളരെയധികം സമ്പന്നമായിരുന്ന ഇറാഖിൽ നിന്നും എത്ര കണ്ട് ഓയിൽ തങ്ങൾക്ക് അടിച്ചു മാറ്റി വിൽക്കാൻ പറ്റുമോ അത്രമാത്രം അവരടിച്ചു മാറ്റി വിറ്റിട്ടാണ് അവിടെ നിന്നും പോയത്. പിന്നീട് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പോയത് നിങ്ങൾ കണ്ടതാണ്. എന്തിനാണ് പോയത്? താലിബാനെ ഇല്ലാതാക്കാൻ. അമേരിക്കയിലെ രണ്ട് കെട്ടിടങ്ങൾ തകർത്തതിൻ്റെ പേരിൽ, വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതിൻ്റെ പേരിൽ, ഞങ്ങൾ താലിബാനെ ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അങ്ങോട്ട് പോയി, അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അമേരിക്ക അവിടെ നിന്നും ഉള്ള ധാതുക്കൾ, അതായത് അമേരിക്ക അങ്ങോട്ട് അയച്ച് ധാതു സമ്പത്തിൽ വളരെയധികം സമ്പന്നമായ അഫ്ഗാനിസ്ഥാൻ്റെ ആ ധാതു സമ്പത്തുകൾ ഒരു പൈസ പോലും ചെലവഴിക്കാതെ ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് അമേരിക്ക അവിടെ നിന്നും പോയി. അമേരിക്ക പോയി കഴിഞ്ഞപ്പോൾ ആരാണ് അവിടെ ഭരണത്തിലേറിയത്? താലിബാൻ തന്നെ. അതായത് അമേരിക്ക ആരെയാണോ ഉന്മൂലനം ചെയ്യാൻ പോയത് അവർ തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത്. കരഹറുള്ളത് അമേരിക്കയിലെ മാഫിയയും താലിബാനും തമ്മിലാണ്. താലിബാന് സുഖം, മാഫിയയ്ക്കും സുഖം, അനുഭവിക്കുന്നത് അവിടുത്തെ സാധാരണ ജനം മാത്രം. അപ്പോൾ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ്, ഞാൻ അമേരിക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കരുത്, മറിച്ച് അമേരിക്കയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന മാഫിയകളുടെ ആ ഇരട്ടത്താപ്പ് അവരുടെ പ്രവൃത്തികളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. താലിബാനെ ഇല്ലായ്മ ചെയ്യാനാണ് അവരെ കൊണ്ട് പോയതെങ്കിൽ അമേരിക്ക താലിബാനെ ഇല്ലായ്മ ചെയ്തിട്ട് പോകണമായിരുന്നു. എന്നാൽ അവരുടെ ലക്ഷ്യം അതായിരുന്നില്ല. അവരുടെ ലക്ഷ്യം അഫ്ഗാനിസ്ഥാനിലെ ധാതു സമ്പത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇസ്രായേല് ഗാസയിലേക്ക് കയറി. കാരണം എന്താണ്? ഞങ്ങൾ ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ പോവാണ്. ഹമാസ് ഇസ്രായേലിലേക്ക് കയറി എന്തിനു വേണ്ടിയാണ്?
ഒരു കാര്യവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഹമാസ് ഇസ്രായേലിലേക്ക് കയറി 10,000 ആൾക്കാരെ കൊല്ലുന്നു. പേര് കേട്ട ഇസ്രായേലിന്റെ മൊസാദ് പോലും അറിഞ്ഞില്ല തൊട്ടപ്പുറത്ത് തങ്ങൾക്കെതിരെ ആക്രമണം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോ മൊസാദ് അറിഞ്ഞിട്ട് തന്നെ നടന്ന, അല്ലെങ്കിൽ ഹമാസും ഇസ്രായേലും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകം മാത്രമായിരുന്നു ഹമാസിന്റെ ഇൻവേഷൻ എന്ന് ഞാൻ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു. കാരണം ഗാസയിലേക്ക് കയറാൻ ഇസ്രായേലിനൊരു കാരണം വേണമായിരുന്നു. ആ കാരണം ഇട്ടുകൊടുത്തത് ഇസ്മായിൽ ഹാനിയ എന്ന് പറയുന്ന ഹമാസിന്റെ നേതാവാണ്. അയാളത് ഇട്ടുകൊടുത്തു, ഇസ്രായേൽ ഗാസയിലേക്ക് കയറി. എന്നിട്ട് ഇസ്രായേൽ പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ ലക്ഷ്യം ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഹമാസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഹമാസ് ഇല്ലാതായിട്ടില്ല, ഹമാസിനെ ഇസ്രായേൽ ഇല്ലാതാക്കുകയുമില്ല, ഒരിക്കലും ഇല്ലാതാക്കില്ല. കാര്യം ഹമാസിനെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് യാതൊരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരെയാണ്. എന്താണ് ഇസ്രായേലിന്റെ ലക്ഷ്യം? പല ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഗാസയിലെ പ്രകൃതിവാതകം സ്വന്തമാക്കുക. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗാസയിലെ പ്രകൃതിവാതകം അവരുടെ സ്വന്തമായിട്ട് വേണം. അത് പലസ്തീനിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അവർ വിട്ടുകൊടുക്കില്ല. ഇവർക്ക് ഇതുപോലെ ഓരോ സ്ഥലത്തും നടത്തുന്ന യുദ്ധനീക്കങ്ങൾക്കും പിന്നിൽ ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാന ലക്ഷ്യമാണ് ആയുധ കച്ചവടം. ഒരു സ്ഥലത്ത് അസമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ആയുധങ്ങളുടെ ആവശ്യമുള്ളൂ. യുദ്ധമില്ലെങ്കിൽ ആയുധം എന്തിനാണ്? അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ഉണ്ടാക്കുന്ന രാജ്യം. രണ്ടാം സ്ഥാനത്ത് ചൈനയാണ്. ആദ്യത്തെ 10 രാജ്യങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഇസ്രായേലും അമേരിക്കയും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആയുധമുണ്ടാക്കുന്ന വമ്പന്മാർക്ക് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ യഥേഷ്ടം വിറ്റുപോകണമെന്നുണ്ടെങ്കിൽ സമാധാനമുണ്ടാകണം, യുദ്ധമുണ്ടാകണം. അപ്പോൾ യുദ്ധമുണ്ടാക്കാൻ ഏറ്റവും നല്ല, ഭൂമിയിലെ ഈ ലോകത്തെ ഏറ്റവും യുദ്ധമുണ്ടാക്കാനുള്ള പ്രദേശം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റാണ്. കാര്യം മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളൊക്കെ സമ്പന്ന രാജ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളാണ്, ഇറാൻ ഒരു സമ്പന്ന രാജ്യമാണ്. അപ്പോൾ അവിടേക്കുള്ള രാജ്യങ്ങൾക്ക് ആയുധം വാങ്ങിക്കൂട്ടണം എന്ന് തോന്നണമെങ്കിൽ അതിനവിടെ അസമാധാനം ഉണ്ടാകണം. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ അസമാധാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാർ നിരവധി രാജ്യങ്ങൾ കയ്യേറി അവർ ആ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകുന്നത് 1945, 46, 47, 48 കാലഘട്ടത്തിലാണ്. അങ്ങനെ അവർ ഒഴിഞ്ഞു പോകുമ്പോൾ അതേ സമയത്ത് തന്നെ അവർ ഉണ്ടാക്കി വെച്ച, അവർ എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ അവിടുത്തെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേട്ടപ്പെട്ടിയുടെ റോളാണ്. മധ്യപൂർവ്വ ദേശത്ത് ആരെയും ആക്രമിക്കാൻ ലൈസൻസ് ഉള്ള ഒരു രാജ്യമാണ്. ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ആയുധ മാഫിയകളാണ്. അമേരിക്ക നിയന്ത്രിക്കുന്ന ആയുധ മാഫികൾ, അമേരിക്ക നിയന്ത്രിക്കുന്ന മറ്റു കോർപ്പറേറ്റ് മാഫികൾ, അതുപോലെ തന്നെ ഇസ്രായേലിൽ തന്നെയുള്ള വമ്പൻ കോർപ്പറേറ്റുകൾ, ഇവരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇങ്ങനെ ആരെയും കയറി ആക്രമിക്കാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരു വിഷയമല്ല. ഇറാൻ അതിശക്തമായ ഒരു രാജ്യമാണ്. നിങ്ങൾക്കറിയാം, ഇറാൻ മുമ്പ് ഇറാഖുമായിട്ടൊക്കെ യുദ്ധം നടത്തിയ കഥ നമുക്കറിയാം. എന്നാൽ ഇറാനെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ മുന്നിലും കളിക്കുന്നത് ചില ആയുധ മാഫികളാണ്, റഷ്യയിലും ചൈനയിലുമുള്ള ആയുധ മാഫികൾ. നിങ്ങൾക്കറിയാം, അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആയുധം ഉണ്ടാക്കുന്നത് ചൈനയാണ്. ചൈനയിലെ ആയുധ മാഫികൾക്ക് അവരുടെ ആയുധങ്ങൾ വിറ്റുപോകാൻ തക്ക രാജ്യങ്ങൾ വേണം. അമേരിക്കയിലെ ആയുധ മാഫികൾക്ക് അവരുടെ സാധനങ്ങൾ വിറ്റുപോകാൻ തക്ക രാജ്യങ്ങൾ വേണം. ഇതിന്റെ ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന ഒരു പ്രദേശമാണ്. അല്ലാതെ ഈ തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ, മാഫിയകളുടെ ഇടയിൽ കിടന്ന്, അവരുടെ ശക്തിക്ക്, അവരുടെ ശക്തിപ്രകടനത്തിന് നടുവിൽ കിടന്നുകൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു പ്രദേശമാണ് ഈ മധ്യപൂർവ്വ ദേശം. അപ്പൊ നമ്മൾ ഈ യുദ്ധം കാണുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മതപരമായിട്ടുള്ള ആംഗിൾ, തീവ്രവാദ ആംഗിൾ, ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്ത് തീവ്രവാദം ഉണ്ടാക്കുന്നത് ആയുധ മാഫികളാണ്. കാരണം തീവ്രവാദികൾ ഉണ്ടെങ്കിൽ മാത്രമേ അസമാധാനം ഉണ്ടാകുന്നുള്ളൂ, അസമാധാനം ഉണ്ടായെങ്കിൽ മാത്രമേ യുദ്ധമുണ്ടാകുന്നുള്ളൂ, യുദ്ധമുണ്ടായെങ്കിൽ മാത്രമേ ആയുധ കച്ചവടം നടക്കുന്നുള്ളൂ. നമ്മൾ പലവട്ടം മരുന്ന് മാഫിയകളുടെ അല്ലെങ്കിൽ മെഡിക്കൽ മാഫിയയുടെ രീതികൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അവരെങ്ങനെയാണ് അവരുടെ മരുന്നുകൾ വിൽക്കുന്നത്? രോഗഭീതി ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു ചെറിയ പനി വന്നിട്ട് അത് ഭീകരമായൊരു സംഭവമാണെന്ന് ജനങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തി എല്ലാ ആൾക്കാർക്കും കുത്തിവെപ്പ് വിറ്റില്ലേ? വേറെ എന്തെല്ലാം സാധനങ്ങൾ വിറ്റു? കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം ഉണ്ടാക്കി നിസ്സാരമായൊരു കാര്യത്തിന്റെ പേരിൽ, അതിന്റെ പേരിൽ കൊടുത്ത വാക്സിൻ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കും. അപ്പോൾ ഈ മാഫികളെല്ലാം പ്രവർത്തിക്കുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. സമൂഹത്തെ ദ്രോഹിച്ചുകൊണ്ട്, ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് സ്വയം കൊഴുക്കുക എന്ന കൺസെപ്റ്റാണ് അവർക്കുള്ളത്. ഇവിടെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കുറേയേറെ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടും, വീടുകൾ നഷ്ടപ്പെടും, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റും, ഒരുപാട് പട്ടാളക്കാർ മരിക്കും, ഒരുപാട് ആയുധങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങളും ഒക്കെ ഇല്ലാതാകും. ഈ സ്ഥാനത്തേക്കെല്ലാം തന്നെ, അതായത് നഷ്ടപ്പെടുന്ന ഓരോരോ ആയുധത്തിന്റെ സ്ഥാനത്തേക്ക് പുതിയ ആയുധങ്ങൾ കച്ചവടം നടക്കുന്നു. ഈ ഭീതി ഉണ്ടാക്കുന്നത് കൊണ്ട് കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ പല രാജ്യങ്ങളും ഇറക്കുമതി ചെയ്യുന്നു, വാങ്ങിക്കൂട്ടുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ
നെറികെട്ട രീതിയിലുള്ള കച്ചവടത്തിന് വേണ്ടി ചില തൽപര കക്ഷികൾ ഇരുന്ന് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇറാനെ കൊണ്ട് ഇങ്ങനെയൊരു ആക്രമണം നടത്തിക്കാൻ വേണ്ടി മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ അവര് ലെബനിലേക്ക് അയച്ചത്. ലെബനിലേക്ക് ഇസ്രായേലിനെ കയറേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ സാധാരണമായിട്ടല്ലേ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന രീതിയിൽ നോക്കിയാൽ പോലും ഹെസ്ബുള്ള എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടെ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരൊരിക്കലും ഇസ്രായേലിന് ഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ആളില്ലാത്ത പ്രദേശങ്ങളിലേക്ക് കുറച്ച് ബോംബുകൾ വിടും, കുറച്ച് റോക്കറ്റ് വിടും, അത് വളരെ മിനിമൽ രീതിയിൽ മാത്രമാണ്. അതിന്റെ കാരണമായിട്ട് അവർ പറഞ്ഞിരുന്നത് ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒരു ടോക്കൺ കൊടുക്കുന്നത് മാത്രമാണെന്നാണ്. അതങ്ങനെ തന്നെ ആയിരുന്നു താൻ. എന്നാൽ ഇപ്പോൾ അങ്ങനെ വളരെ മിനിമൽ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരുന്ന ഹെസ്ബുള്ളയുടെ പേര് പറഞ്ഞ് ഇസ്രായേൽ വളരെ ശക്തമായ ആക്രമണം ലെബനനിൽ നടത്തിയത് ഇറാനെ രംഗത്തിറക്കാൻ വേണ്ടി തന്നെയാണ്. ഇറാൻ കൂടി രംഗത്തിറങ്ങിയെങ്കിൽ മാത്രമേ ഈ മാർക്കറ്റ് ഒന്ന് കൊഴുക്കുകയുള്ളൂ. പല രാജ്യങ്ങളും ഭയക്കും, പല രാജ്യങ്ങളും പുതിയ പുതിയ ഓർഡറുകൾ ആയുധ കമ്പനികളുമായിട്ട് പങ്കുവെക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നടക്കുന്ന സകല നാശനഷ്ടങ്ങൾക്കും വീണ്ടും ബിസിനസ് കിട്ടാൻ പോകുന്നത് ചില റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സകല നാശങ്ങളും നമ്മളെ സംബന്ധിച്ച് ഒരു നാശമാണെങ്കിൽ ആ നാശം മുഴുവൻ ക്യാഷ് ആക്കുന്ന നീചന്മാരാണ് ഈ യുദ്ധത്തിന്റെ പിന്നിലുള്ളത്. ലോകത്തുള്ള സകല ഭരണകർത്താക്കളെയും ഈ മാഫിയകൾ തങ്ങളുടെ വിരൽത്തുമ്പിലിട്ട് നൃത്തം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ കാരണമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒന്നും തന്നെ നമ്മൾ വിശ്വസിക്കരുത്. അതെല്ലാം വെറും മുഖമറയാണ്. ഈ ലോകത്തുള്ള സകല മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലിലും അമേരിക്കയിലുമുള്ള ഞാൻ ഈ പറഞ്ഞ അവരുടെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന മാഫിയകളാണ്. അവരാണ് വാർത്തകൾ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ ഇവരെ എത്തിക്കുന്നത്. അപ്പൊ നമ്മളെന്ത് വിശ്വസിക്കണം എന്ന് അവരെവിടെ തീരുമാനിക്കും. ആ തീരുമാനം നമ്മളെ കൊണ്ട് അവർ വിശ്വസിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ യുദ്ധത്തെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് അത് ശരിയല്ല എന്ന് മനസ്സിലാക്കണം. യുദ്ധം അവിടെ നടക്കുന്നുണ്ട്, അതിന്റെ പിന്നിലുള്ള കാരണമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒന്നും തന്നെ അല്ല അതിന്റെ കാരണം. അതിന്റെ കാരണം എന്ന് പറയുന്നത് ചില നീച വ്യാപാര സ്ഥാപനങ്ങളുടെ ധനക്കുതിയും അധികാരക്കുതിയും മാത്രമാണ്. താങ്ക് യു.